കാസർഗോഡ് ചീമേനിയിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനൽ ചില്ല് തകർന്നു. നായാട്ട സംഘം വെടിവെച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം. വെടിയുണ്ടയ്ക്ക് സമാനമായ വസ്തു കണ്ടെടുത്തു. ചീമേനി തുറവിലെ KTV പത്മനാഭന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ചന്ദേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏറ്റവും വിലക്കുറവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെ വെൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. ചീമേനി തുറന്ന ജയിലിന് സമീപത്തെ തുറവിലെ KTV പത്മനാഭന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് സംഭവം. ജനൽ ചില്ല് തകർന്നു വീഴുന്ന ശബ്ദം കേട്ടാണ് ഇവരുണർന്നത്. മുറി പരിശോധിച്ചപ്പോഴാണ് വെടിയുണ്ട പോലുള്ള ഈയം പൂശിയ വസ്തു ലഭിച്ചത്. കാട്ടുപന്നിയടക്കമുള്ള മൃഗങ്ങൾ എത്തുന്നതിനാൽ നായാട്ടുകാരുള്ള മേഖലയാണിത്. പ്രദേശത്ത് നായാട്ടുകാരുടെ വെടിശബ്ദം കേൾക്കാറുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. രാത്രി 12:30 പിന്നെ ചില്ല് ജനലിൻ്റെ ചില്ല് എൻ്റെ ഒച്ച കേട്ടിട്ട് എണീച്ചു. അപ്പം ചില്ല് വീണു. അതിൻ്റെ ഒപ്പം ഒരു ഉണ്ടി അകത്തേക്ക് കയറി വന്നു. വേഗം അടിച്ചു വാരി. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് തന്നെ. ലൈറ്റെല്ലാം ഇട്ടിട്ടാകുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെ ലൈറ്റെല്ലാം ഇട്ട് പുറത്തിറങ്ങി. ആരെയും കണ്ടിട്ടൊന്നുമില്ല. എന്തെന്നാണെന്ന് അറിയില്ല. പിന്നെ വെടിയുണ്ട് തന്നെയെന്നാണ് പോലീസും എല്ലാം പറയുന്നത്. അതേസമയം ഉണ്ട കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇത് തോക്കിൽ ഉപയോഗിക്കുന്നതല്ല എന്ന നിഗമനത്തിലാണുള്ളത്. ഇത്ര വലിപ്പമുള്ള വസ്തു തോക്കിൽ കയറില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയ്ക്കായി ലോഹവസ്തു ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. വത്സലയുടെ പരാതിയിൽ വീട് ആക്രമിച്ചതിന് ചന്ദേര പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.